വിശുദ്ധമായ റമദാനിൽ മൻ ഫത്തറ സ്വായിമൻ കുതിബ ലഹു മിസ്ലു അജ്രിഹി, നോമ്പ് തുറപ്പിക്കുക. വലവ് തമ്രത്തൻ, ഒരു ഈത്തപ്പഴം കൊണ്ടെങ്കിലും, അത് ഞാൻ വിശദീകരിക്കണം എന്തിനാണെന്നറിയോ, ഒരു ഈത്തപ്പഴയെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ എങ്കിലൊരു ഈത്തപ്പഴയെങ്കിലും കൊടുക്കണം. നല്ല ബിരിയാണി ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുന്ന ആളെന്നാ കിടക്കട്ടെ ഈത്തപ്പഴം, അത് മതി എന്ന് പറഞ്ഞ് വിടരുത് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. നോമ്പുറപ്പിക്കലൊരു ദിയാഫത്താണ്, അതൊരു സൽക്കാരമാണ്. അപ്പോൾ ഈത്തപ്പഴം കൊടുത്താൽ മതി എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഈത്തപ്പഴം വെള്ളം എന്നാൽ കഴിഞ്ഞിട്ടോ പൊയ്ക്കോളിന്ന് പറയരുത്. ഒരു മനുഷ്യനെ വിളിച്ചോണ്ട് വന്നിട്ടേ അങ്ങനെ ആക്കരുത്. എന്ത് ചെയ്യുക, മാന്യമായ ഭക്ഷണം കൊടുക്കുക. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പാവ, ഒരു ഈത്തപ്പഴ കയ്യിലുള്ളൂ, ഒരാൾക്ക് നോമ്പുറക്കാൻ അത് കൊടുത്തേക്കണമെന്ന്. അതുകൊണ്ടെങ്കിലും നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പെടുത്ത മനുഷ്യന് കിട്ടുന്ന കൂലി പോലത്തെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു പക്ഷേ ചില ആളുകൾ, ഇപ്പോൾ ഇവിടെക്കുള്ള ചില ഷെയ്ഖന്മാരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു റമദാൻ കൊണ്ട് ലക്ഷക്കണക്കിന് നോമ്പിൻ്റെ കൂലി വാങ്ങിപ്പോണ്ടാവും അല്ലേ. ഒരു റമദാൻ 30, അവരുടെ 30 അതിലേക്ക് ലക്ഷക്കണക്കിന് 30 കയറി പോകുന്നുണ്ടാവും. ഓരോ നാട്ടിലേക്കും ഇഫ്താറു സ്വായിം, മഷ്റൂ ഇഫ്താറു സ്വായിം, നോമ്പുകാർക്ക് നോമ്പ് തുടക്കാനുള്ള പ്രൊജക്റ്റിലേക്ക് എന്ന് പറഞ്ഞ് സംഭാവന കൊടുക്കണില്ലേ. എത്ര കൂലിയാണ്, എത്ര നോമ്പിൻ്റെ കൂലി കിട്ടും, സുബ്ഹാനല്ലാ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇഫ്താറു സ്വായിം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ, അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഇഫ്താറു സ്വായിം അതൊക്കെ ചെയ്യുക. നമ്മുടെ വീടുകളിലോ സൗകര്യപ്പെട്ടിടത്തോ റെസ്റ്റോറൻറ്റിലോ എവിടെയാണെങ്കിലും അള്ളാഹു തആല ഇതിനൊക്കെ കൂലി തരും. അള്ളാഹു തആല കൂലി നൽകട്ടെ.